ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാനിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 125 ml കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടറാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ ഒന്ന് കാരമൽ ചെയ്ത് എടുക്കണം. നമ്മൾ ഈ ടൈമിലൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇത്തിരി നേരമാവുന്നേ ഉള്ളൂ നന്നായിട്ട് കാരമലായി വരും. നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്നാവും, അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. സാവധാനത്തിൽ കാരമലായി വരും. ഇപ്പൊ ഈ ഒരു രീതിയിൽ കാരമലായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിരുന്നോണ്ടിരുന്നാൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കാരമലായി വരും. അതിനിടയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ തവിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഈ ടൈമിൽ നമ്മൾ 1 ടീസ്പൂൺ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതാണ്, കണ്ടല്ലോ നിങ്ങൾ. 1 ടീസ്പൂൺ ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ അരക്കപ്പ് അളവിൽ ഇപ്പൊ ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാം, കണ്ടല്ലോ നന്നായിട്ട് തന്നെ കാരമലായി വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് അങ്ങോട്ട് ഷുഗർ മെൽറ്റായി കാരമലായി വരണം. ഒരുപാട് ഡാർക്ക് കളർ ആവാൻ നിൽക്കരുത്. ഈ ടൈമിൽ നമ്മൾ അരക്കപ്പ് അളവിൽ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കാഷ്നട്ടും ബദാമും പിസ്തയും ഇത്തിരി നിലക്കടല ഉണ്ടല്ലോ കപ്പലണ്ടി, ഇവയെല്ലാമാണ് എടുത്തിട്ടുള്ളത്. എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അതിനനുസരിച്ച് എടുക്കുക. ഇത്ര എന്നുള്ള കറക്റ്റ് അളവൊന്നുമില്ല. ഏതാണോ ഉള്ളത് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒന്നാണ് നിങ്ങളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മളിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ ഇത്തിരി ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി നേരമാവുമ്പോൾ അത് അങ്ങനെ തന്നെ നിന്ന് ഉറച്ചു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കണം. പിന്നെ ഒരുപാട് നേരം സ്റ്റൗവിൽ വെച്ചിരുന്നാൽ അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പൊ ഈ ഒരു രീതിയിൽ ഇനി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാനിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 125 ml കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളമല്ല, നോർമൽ വാട്ടറാണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും കാരമൽ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമൽ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഈ ഒരു രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഷുഗർ കാരമലായി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് കാരമലായി വരുന്നവരെ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറൊക്കെ മാറി വരുന്ന ആ ഒരു ടൈം വരെ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ഒരു രീതിയില് മൊത്തത്തില് മിക്സായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, കണ്ടല്ലോ.
ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ടൈമിൽ ഒരു കാൽ കപ്പ് അളവിൽ പൗഡർ ഷുഗർ ആണ് പഞ്ചസാര പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ആഡ് ചെയ്ത പോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസെൻസ് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ കയ്യില് ബട്ടർ സ്കോച്ച് ഇല്ലെങ്കിൽ, ഈ എസെൻസ് ഇല്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാനില ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം, ഇത് മൊത്തത്തിലൊന്ന് മിക്സായി വരുന്നവരെ. ഇതിപ്പോ നമ്മൾ എസെൻസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചില കൊണ്ട് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എവിടെയെങ്കിലുമൊക്കെ മിക്സ് ആവാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതി ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സായി വന്നോളും. അപ്പൊ നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മളിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് ഈ ഒരു രീതിയിൽ അരികൊക്കെ കട്ട് ചെയ്തെന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. നിങ്ങൾ ഏത് ബൗളാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് പുഡിംഗ് ട്രേ ഒക്കെയാണോ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്, ആ ഒരു മെഷർമെന്റിലാണ് നമ്മൾ എടുത്തിട്ട് എത്ര എണ്ണാണെന്നുള്ള കണക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ആദ്യം എത്ര കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് എണ്ണത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. ഇനി നമ്മളിവിടെ നമ്മൾ റെഡിയാക്കി വെച്ച കാരമൽ എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. കാരമല് നന്നായിട്ട് തന്നെ ചൂടൊക്കെ പോയി സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ തിക്കായി തോന്നുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാലോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നെസ് ഒന്ന് ഈ ഒരു രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗ്ലാസിന്റെ പുഡിംഗ് ട്രേ തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല. നിങ്ങളെ വീട്ടിലുള്ള ഏത് പ്ലേറ്റിലോ ഏത് ബൗളിലോ പാത്രത്തിലോ ഏതിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കെറ്റിനിലാണെങ്കിൽ അങ്ങനെ ആവാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കുക. പിന്നീട് നമ്മളെ സോസിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, കണ്ടല്ലോ. ഈ ഒരു രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ പുഡിംഗ് ട്രേയിൽ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ബ്രെഡ് മൊത്തത്തിൽ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക, കണ്ടല്ലോ. ഇനി നമ്മൾ കാരമൽ ചെയ്ത് ക്രഷ് ചെയ്ത് മാറ്റി വെച്ച നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിന് മുകളിലായിട്ട് കുറച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന്റെ ശേഷം നമ്മൾ മുകളിലായിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇത് എന്റെ കയ്യിൽ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ടൈമിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ നട്ട്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങളെ കയ്യിൽ നട്ട്സ് ഇല്ലെങ്കിൽ കടലമിഠായി ഉണ്ടല്ലോ, ഒരു ഏറ്റവും ഈസി മെത്തേഡാണ് ഞാൻ പറയുന്നത്. കടലമിഠായി വാങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കടലമിഠായി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതാവുമ്പോൾ നട്ട്സ് കയ്യിലില്ലാത്തവർക്കും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചതിന്റെ ശേഷം നമ്മൾ ഈ ബ്രെഡിന്റെ ലെയറൊക്കെ കൊടുക്കുന്ന ടൈമിലൊക്കെ ഇത് പുറത്ത് തന്നെ വെക്കരുത് കേട്ടോ, ഞാൻ പറയാൻ മറന്നതാണ്.
നമ്മള് ബീറ്റ് ചെയ്ത ക്രീം ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെക്കുക. ഫ്രീസറിലല്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ക്രീം ലൂസ് ആയി പോവും. അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക എന്ന് പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ അതിനനുസരിച്ച് ടൈം ആവും, അപ്പൊ ക്രീം ലൂസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ടൈമിൽ പുറത്തേക്ക് എടുത്തതാണ്. ഇനി നമുക്ക് നമ്മളെ ഫസ്റ്റ് ലെയറിന് മുകളിലായിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മൊത്തത്തിൽ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് മൊത്തത്തിൽ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മള് വീണ്ടും നമ്മള് കാരമൽ ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ സോസ് ഇത്തിരി ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഇതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ സോസ് ഇത്തിരി ബാലൻസ് വന്നത് ഈ ഒരു രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും വീട്ടിൽ ചെയ്യുമ്പോൾ ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല, നമ്മൾ വെറുതെ ബാലൻസ് വന്നപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെ പുഡിംഗ് മൊത്തത്തിലൊന്ന് ഗാർണിഷ് ചെയ്തൊക്കെ എടുത്ത് മൊത്തത്തില് പുഡിങ്ങിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായി വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. 2 മണിക്കൂർ കൂടുതൽ നിങ്ങൾ എത്ര തന്നെ വെച്ചാലും അത്രേ ഇത് സെറ്റ് ആയി കിട്ടും. ഒന്നുകിൽ 2 മണിക്കൂറോ അതിൽ കൂടുതലോ വെക്കുക, അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെക്കുക. നിങ്ങളിപ്പോ ഇതിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേന്ന് തന്നെ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക്, ഈദിന്റെ ദിവസം ആകുമ്പോഴേക്ക് മൊത്തത്തിൽ നന്നായിട്ട് ചില്ലായിട്ട് സെറ്റായി കിട്ടും. അങ്ങനെ ചെയ്താലും ഏറ്റവും ഈസി ആയിരിക്കും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ. ഞാനിപ്പോ എന്തായാലും ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പുഡിംഗ് ഇപ്പോ നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മളെ പുഡിംഗ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മള് പുഡിംഗ് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, നമുക്ക് ലെയറൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് തന്നെ ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മള് ബ്രെഡും വിപ്പിംഗ് ക്രീമും ഒക്കെ വെച്ചിട്ട് ഇതിന് സ്പെഷ്യൽ ആയിട്ട് പുഡിംഗ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ബട്ടർസ്കോച്ച് പുഡിംഗ് ആണിത്. അതാണ് നമ്മൾ കാരമലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നട്ട്സ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നട്ട്സ് കയ്യിലില്ലെങ്കിൽ നമുക്ക് കടലമിഠായി ഉണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ടുണ്ടാവും. അല്ല, നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. എങ്ങനെ വന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇതിന് പകരം നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്തതിന് പകരം നമുക്ക് കേക്ക് കിട്ടുമല്ലോ, കേക്ക് പീസായിട്ടുള്ള കേക്കുകൾ കിട്ടുമല്ലോ. വാനില സ്പോഞ്ച് അങ്ങനെയൊക്കെ കിട്ടും. വാനില സ്പോഞ്ച് തന്നെ ആയിരിക്കും ഇതിന് നന്നായിട്ടുണ്ടാവുക. ചോക്ലേറ്റ് ഫ്ലേവറിനെക്കാട്ടി നന്നായിട്ടുണ്ടാവുക തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള കേക്കിന്റെ പീസ് കിട്ടുകയാണെങ്കിൽ അതും വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചെയ്യാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് സ്പെഷ്യലായിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഈ പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു, നന്നായി വന്നോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക.
റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഇതിന് മാത്രമല്ല, നമ്മളെ വീടുകളിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ സ്പെഷ്യലായിട്ട് ഈ ഒരു രീതിയിൽ പുഡിംഗ് തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഈദ് ആഘോഷിക്കുന്നവരും അല്ലാത്തവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ട് അതിന്റെയും കൂടി ഒന്ന് കമന്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.